ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് നവജാത ശിശുക്കൾക്കോ അമ്മയ്ക്കോ അല്ലെങ്കിൽ കൂടെയുള്ള കുടുംബക്കാർക്കോ COVID-19 കിട്ടിയാൽ എങ്ങനെയാണ് കുഞ്ഞിനെ ശുശ്രൂഷിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ COVID-19 എന്നുള്ള വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് സാധാരണമായിട്ട് കുഞ്ഞുങ്ങൾക്ക് നവജാത ശിശുക്കൾക്ക് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പൊതുവേ വരാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ COVID-19 ഇല്ലാത്ത കുഞ്ഞുങ്ങളെ എടുക്കുന്ന അത്രയും കെയർ ഈ കുഞ്ഞുങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് പ്രസവശേഷം ഉടൻ തന്നെ അമ്മയുടെ പാല് കുഞ്ഞിന് കൊടുക്കാൻ കഴിയും, അതേപോലെ അമ്മയുടെ നെഞ്ചിന് ചേർത്ത് വയ്ക്കാൻ കഴിയും, ബേബിയെ അടുത്ത് കടത്താൻ കഴിയും. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് 6 ഫീറ്റിനുള്ളിലാണ് അല്ലെങ്കിൽ കുഞ്ഞിന് 6 അടിക്ക് ഉള്ളിലാണെങ്കിൽ അമ്മയ്ക്ക് മാസ്ക് ഇടേണ്ടി വരും, കൈ എപ്പോഴും സോപ്പും വെള്ളം വെച്ച് കഴുകേണ്ടി വരും. ഇനി വളരെ ചെറിയ കുട്ടിയാണ്, പ്രീടേം നവജാത ശിശുവാണ്, സമയത്തിന് മുമ്പ് ജനിച്ച കുട്ടിയാണ്, പാല് പിഴിഞ്ഞു കൊടുക്കേണ്ടി വരികയാണെങ്കിൽ കൈയെല്ലാം നല്ലോണം കഴുകി ഫീഡിങ് യൂട്ടൻസിൽ നല്ലോണം സ്റ്റെറിലൈസ് ചെയ്ത് തിളപ്പിച്ച വെള്ളത്തിൽ 15 മിനിറ്റ് വെച്ചിട്ട് അതിൽ പാല് പിഴിഞ്ഞ് കുഞ്ഞിന് കൊടുക്കുക. അപ്പം അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ വേറെ ഒരാൾക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കർ ഹോസ്പിറ്റലിലെ നേഴ്സ് ആണെങ്കിലും മാസ്ക് ഇട്ടിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാൻ കഴിയും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ എടുക്കുന്ന എല്ലാ കെയറും ഇവിടെ എടുക്കാം. അമ്മയുടെ പാല് കൊടുത്താൽ കുഞ്ഞിന് അസുഖം കിട്ടുമോയെന്ന് ചോദിച്ചാൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്, പക്ഷേ അതുകൊണ്ട് കുഞ്ഞിന് വളരെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. പക്ഷേ അമ്മയുടെ പാല് കൊണ്ട് കുഞ്ഞിന് എന്ത് നേട്ടമുണ്ടാവും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അമ്മയുടെ പാല് കുടിച്ചാൽ കുഞ്ഞിന് കൂടുതൽ ആരോഗ്യം കിട്ടും, അപ്പോൾ അത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതോടെ നവജാത ശിശുക്കളുടെ ആരോഗ്യ പ്രശ്നത്തിനെ കുറിച്ചുള്ള വിഷയം പൂർണ്ണമാവുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.